ഹായ് വെൽക്കം ബാക്ക് ടു ലിസ്ണി. പത്താം ക്ലാസ്സിലെ എസ് എൽ സി എക്സാം മെയ് മാസം 27 തീയതി നടക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കും. റിവിഷൻ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ കഴിഞ്ഞ വർഷം 2019 എസ് എൽ സി ഫിസിക്സിൽ ചോദിച്ച ചില ക്വസ്റ്റ്യനുകളുടെ ചോദ്യങ്ങളും അവയുടെ സൊല്യൂഷൻസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആദ്യമായിട്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനുകൾ പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ആദ്യത്തെ സെക്ഷൻ 7 5 ക്വസ്റ്റ്യൻസിന്റെ 4 ക്വസ്റ്റ്യൻസിന്റെ ഉത്തരമില്ല. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മാധ്യമത്തിന്റെ തരംഗത്തിന്റെ ആവൃത്തിയും തരംഗ ദൈർഘ്യവും തമ്മിലുള്ള ബന്ധം എന്ത്? നമുക്കറിയാം ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് അറിയാം ആറാമത്തെ പാഠം കാഴ്ചയും വർണ്ണം കൂടെ ലോകവും, അതിലാണ് നമ്മൾ തരംഗ ദൈർഘ്യവും അതേപോലെ ആവൃത്തിയും പഠിച്ചത്, ഫ്രീക്വൻസിയും പഠിച്ചത്. എങ്കിൽ ഒരു കണിക അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന്റെ തരംഗ ദൈർഘ്യവും അല്ലെ വേവ് ലെങ്ത്തും അതേപോലെ ഫ്രീക്വൻസി തമ്മിലുള്ള ബന്ധം എന്താ? രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഒരു വസ്തുവിന്റെ ആവൃത്തി അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന്റെ ആവൃത്തിയും തരംഗ ദൈർഘ്യവും തരംഗ വേവ് ലെങ്ത്തും തമ്മിലുള്ള എന്ത് റിലേഷൻ എന്ന് ചോദിച്ചാൽ രണ്ടും ഓപ്പോസിറ്റ് ആണ്. ആവൃത്തി കൂടിയാൽ അതായത് ഫ്രീക്വൻസി കൂടിയാൽ തരംഗദൈർഘ്യം എന്ത് സംഭവിക്കുന്നു? കുറയുന്നു എന്നാണ് എന്നതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു മാധ്യമത്തിന്റെ ആവൃത്തിയും തരംഗദൈർഘ്യമുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം എന്ത് ചെയ്യുന്നു? കുറയുന്നു. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ചാർജ് ലാമ്പിൽ നൈട്രജൻ വാതകം ഉപയോഗിച്ചാൽ ലഭിക്കുന്ന പ്രകാശത്തിന്റെ നിറം എന്ത്? ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ വായിക്കാം. ഡിസ്ചാർജ് ലാമ്പ് നമുക്കറിയാം പ്രകാശത്തിന്റെ വൈദ്യുപ്രവാഹത്തിന്റെ പ്രകാശ ഫലങ്ങളിൽപ്പെട്ട ഒരു ലാമ്പാണ് ഡിസ്ചാർജ് ലാമ്പ്. അതിന്റെ പ്രവർത്തനം നമ്മൾ എല്ലാവർക്കും പരിചയമുണ്ടാവും. ഈ ലാമ്പിൽ നൈട്രജൻ വാതകം നിറച്ചാൽ ലഭിക്കുന്ന പ്രകാശം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരമാണ് ചുവപ്പ് പ്രകാശം. ചുവന്ന പ്രകാശമാണ് നൈട്രജൻ നിറച്ചാൽ ലഭിക്കുന്ന വർണ്ണം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ച ഡിസ്ചാർജ് ലാമ്പാണ്. ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രവർത്തനത്വം ഒന്ന് ഓർത്ത് വിട്ടുക കൂട്ടുകാർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അതേ പാഠത്തിൽ തേർഡ് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ആണ്, ഒരു മാർക്കിന്റെ ചോദ്യം. ഗൃഹ വൈദ്യുതീകരണ സർക്യൂട്ടിൽ വാട്ട് അവർ മീറ്ററിന്റെ ധർമ്മം, അതായത് വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ട് അവർ മീറ്റർ KWH മീറ്ററിന്റെ ധർമ്മം എന്ത്? നമുക്കറിയാം KWH അല്ലെ കിലോ വാട്ട് അവർ, വൈദ്യുതിയുടെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ ആമ്പിയർ ആണ്. എങ്കിൽ വൈദ്യുതിയുടെ വ്യവസായിക യൂണിറ്റ് ചോദിക്കുമ്പോൾ കിലോ വാട്ട് അവർ ആണ്, വാട്ട് അവർ മീറ്റർ. എന്തിനു വേണ്ടിയിട്ടാണ് വാട്ട് അവർ മീറ്റർ ഉപയോഗിക്കുക? വാട്ട് അവർ മീറ്റർ ഉപയോഗം എന്താണ്? നമ്മുടെ വീടുകളിൽ വൈദ്യുതി ഉണ്ട്, ആ വൈദ്യുതി ആക്കാനുള്ള ഉപകരണമാണ്, അതാണ് ഈ വാട്ട് അവർ മീറ്റർ. ഉപയോഗിച്ച വൈദ്യുതോർജം അളക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേരാണ് വാട്ട് അവർ മീറ്റർ. അപ്പൊ ഇതിന്റെ മറ്റു ക്വസ്റ്റ്യൻസ് കൂടി പരിചയപ്പെടാം. വാട്ട് അവർ മീറ്റർ കാണുമ്പോൾ ഒരു സമവാക്യം ഓർത്ത് വെക്കണം, കരുതിവിടെ ചിലവ് ചോദിക്കാൻ സാധ്യതയുണ്ട്. KWH = വാട്ടിലുള്ള പവർ അല്ലെ, വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂർ ബൈ ഐ. ഓക്കെ, ഇതാണ് ആ സമവാക്യം, വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂർ ബൈ ആയിരം. ഇതാണ് കറന്റ് ബില്ല് കാണാനുള്ള KWH സമവാക്യം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു, വാട്ട് അവർ മീറ്ററിന്റെ ധർമ്മം എന്ത്? ഉപയോഗിച്ച് വൈദ്യുതി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. KWH വൈദ്യുതിയുടെ വ്യവസായിക യൂണിറ്റ് ആണ്. അതേപോലെ അതിന്റെ സമവാക്യം കറന്റ് ബില്ല് കാണാനുള്ള സമവാക്യം, വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂർ ഡിവൈഡർ ബൈ ആയിരം. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അവസാന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ആഗോള താപനത്തിനുള്ള ഒരു കാരണം എന്ത് എന്ന്? ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അവസാന പാഠം എനർജി കൺസർവേഷനിൽ പഠിച്ചതാണ്. ആഗോള താപനത്തിനുള്ള കാരണം നമുക്കറിയാം ഫോസിൽ ഇന്ധനങ്ങൾ അല്ലെ, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം നമുക്ക് ഒരുപാടുണ്ട്. ഫോസിൽ ഇന്ധനങ്ങൾ കൽക്കരിയെ പോലെയുള്ള ഒരുപാട് ഫോസിൽ ഇന്ധനങ്ങൾ പരിചയപ്പെട്ടതാണ്. CNG LNG പ്രകൃതി വാതകങ്ങളൊക്കെ ഉണ്ട്, അവയുടെ അമിതമായ ഉപയോഗങ്ങളാണ് എന്തിന് കാരണമായത്? ക്വസ്റ്റ്യൻ ഇതാണ്, ആഗോള താപനത്തിന് കാരണം, അതായത് കൽക്കരി പോലെയുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗമാണ് ആഗോള താപനത്തിന് കാരണം. ഇതാണ് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റുള്ളവ കണ്ടെത്തി അടിവരയിട്ട ഭാഗത്ത് ആവശ്യമായ മാറ്റം വരുത്തുക. ഇടയ്ക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമ്മൾ ബുക്ക് മാറി, കഴിഞ്ഞ ഈ വർഷമാണ് ബുക്ക് മാറിയത്, അപ്പൊ ബുക്ക് മാറിയ ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ നമ്മുടെ സിലബസിലുള്ള ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് എ ക്വസ്റ്റ്യൻ, ഹീറ്റിംഗ് ഓയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉയർന്ന റെസിസ്റ്റിവിറ്റിയും താഴ്ന്ന ദ്രവണാങ്കവും ഉണ്ട്. ഇതിൽ ഉയർന്ന റെസിസ്റ്റിവിറ്റിക്കും താഴ്ന്ന ദ്രവണാങ്കത്തിനും
അണ്ടർലൈൻഡ് അപ്പൊ ഇത് തെറ്റുണ്ടെങ്കിൽ തെറ്റ് തിരുത്തി എഴുതുക. നമുക്ക് നോക്കാം ഹീറ്റിംഗ് കോയിൽ അല്ലേ, നമുക്കറിയാം ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് വൈദ്യുതിയുടെ താപഫലമായി ബന്ധപ്പെട്ട ഉപകരണമാണ് ഹീറ്റിംഗ് കോയിൽ. ഹീറ്റിംഗ് കോയിലുകൾക്ക് പൊതുവെ എന്താ, ഉയർന്ന ദ്രവണാകം ഉണ്ടാകുന്നു, ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന പ്രതിരോധകം എല്ലാം ഉയർന്നതാണ്. പക്ഷെ ഇവിടെ കൊടുത്തത് ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, താഴ്ന്ന ദ്രവണാകമാണുള്ളത് അല്ലെ, തെറ്റാണ്. അപ്പൊ താഴ്ന്ന ദ്രവണാകമല്ല, ഉയർന്ന ദ്രവണാകമാണ്. ഹീറ്റിംഗ് കോയിൽ ഓർത്തു വെക്കുക. ഇസ്തിരി പെട്ടി, സോൾട്ടറിങ് അയൺ തുടങ്ങിയവയിൽ വൈദ്യുതിയുടെ താപഫലം മൂലം പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഹീറ്റിംഗ് കോയിൽ. ഓക്കെ, അപ്പൊ അവർക്കുള്ള പ്രത്യേകത ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ടാകും, ഉയർന്ന ദ്രവണാകം ഉണ്ടാകും, ഉയർന്ന പ്രതിരോധം ഉണ്ടാകുന്നു. ചുട്ടുപഴുത്തി കൂടുതൽ നേരം നിൽക്കാനുള്ള കഴിവും ഹീറ്റിംഗ് കോയിലിന് ഉണ്ട്. ഓക്കെ, അതിൽ ബി ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ ഫിലമെന്റ് ബാഷ്പീകരണം കുറക്കാൻ വേണ്ടി കുറഞ്ഞ മർദ്ദത്തിൽ ഹൈഡ്രജനോ നൈട്രജനോ ഉപയോഗിക്കുന്നു. ഇതില് ഹൈഡ്രജനോ നൈട്രജനോ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാം. നമുക്കറിയാം ഇൻകാൻഡസെന്റ് ലാമ്പുകൾ ഫിലമെന്റ് ലാമ്പുകൾ എന്ന് ഒക്കെ അറിയപ്പെടുന്നു. ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് പറയുമ്പോൾ താപത്താൽ തിളങ്ങുന്നത് എന്നാണ് അർത്ഥം. അതിൽ അലസവാദങ്ങൾ ചേർക്കാറുണ്ട്, അതിന്റെ ഫിലമെന്റിന്റെ ബാഷ്പീകരണം കുറക്കാൻ വേണ്ടിയിട്ടാണ് അലസവാദങ്ങൾ ചേർക്കാനുള്ളത്. പക്ഷെ ഇതിൽ നൈട്രജൻ ഒരു അലസവാദകമാണ്, പക്ഷെ ഹൈഡ്രജൻ ഒരു അലസവാദകമാണ് അല്ല. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്, ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ ഫിലമെന്റിന്റെ ബാഷ്പീകരണം കുറക്കാൻ വേണ്ടി കുറഞ്ഞ മർദ്ദത്തിൽ അലസവാദകങ്ങളോ അല്ലെങ്കിൽ നൈട്രജനോ ഉപയോഗിക്കുന്നു. ഇതിൽ ഹൈഡ്രജൻ ആണ് കൊടുത്തത്, തെറ്റാണ്. ഇതിന് പകരം അലസവാദകങ്ങൾ എന്നാക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഗൃഹവൈദ്യുതോപകരണങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 3-pin പ്ലഗുകൾ ഉപയോഗിക്കുന്നു. അത് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ അതിൽ ഏ ക്വസ്റ്റ്യൻ ആണ് എർത്ത് പിൻ മറ്റ് പിന്നുകളെ അപേക്ഷിച്ച് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം 3-pin അല്ലെ, 3-pin 3 pin ഉണ്ട്, ഒരു ന്യൂട്രൽ ആണ്, ഒരു ഫേസ് ആണ്, ഒരു എർത്ത് ആണ്. എർത്ത് പിന്ന് മറ്റു പിന്നുകളെ അപേക്ഷിച്ച് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അവർക്ക് എന്താണ്, നീളം കൂടുതലാണ്, അതേപോലെ വണ്ണവും കൂടുതലാണ്, ഇതാണ് അതിന്റെ ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ, എർത്ത് ലൈൻ ഉപകരണത്തിന്റെ ഏതു ഭാഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബന്ധിപ്പിച്ചത്. എർത്ത് ലൈൻ ഉപകരണത്തിന്റെ ലോഹ ചട്ടക്കൂടുമായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് 2 മാർക്കിന്റെ 8-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. 10-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സി എൻ ജിയും എൽ എൻ ജിയും ഒരു പ്രകൃതി വാതകങ്ങളാണ്. നമുക്കറിയാം സി എൻ ജി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്, എൽ എൻ ജി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന മുഖ്യ ഘടകം ഏത് എന്നാണ്, മുഖ്യ ഘടകം ആരാണെന്ന് ചോദിച്ചാൽ മീഥെയ്ൻ ആണ്. മീഥെയ്ൻ ആണ് മുഖ്യ ഘടകം. സി എൻ ജിയും എൽ എൻ ജിയും അടങ്ങിയിരിക്കുന്ന മുഖ്യ ഘടകം ആരാണ്, മീഥെയ്ൻ ആണ്. ഇനി ഇതിൽ മറ്റൊന്നാണ് എൽ പി ജി, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. അവയുടെ മുഖ്യ ഘടകം ആരാണ്, ബ്യൂട്ടെയ്ൻ ആണ്. അവയുടെ മുഖ്യ ഘടകം ബ്യൂട്ടെയ്ൻ ആണ്. സി എൻ ജിയും എൽ എൻ ജിയും മീഥെയ്ൻ ആണ്, അത് നിർത്തി വെക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ, സി എൻ ജി അപേക്ഷിച്ച് എൽ എൻ ജിയുടെ ഒരു മേന്മ, അതായത് തിരിച്ചാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ ചെറിയ അപാകത എന്നതാണ് കഴിഞ്ഞ വർഷം. എൽ എൻ ജിയെ അപേക്ഷിച്ച് സി എൻ ജിക്കുള്ള മെച്ചം എന്തെന്ന് വെച്ചാൽ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആണ് എന്നാണ് അതിന്റെ ഉത്തരം. ക്യാരി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ട് ചെയ്യാം എന്നാണ് എൽ എൻ ജിയുടെ പ്രത്യേകത. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 240 volt AC ഇൻപുട്ട് വോൾട്ടേജ് പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി 80 ചുറ്റുകളും പ്രൈമറിയിൽ 800 ചുറ്റുകളും ഉണ്ട് എങ്കിൽ ഈ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ബി എസ് ആണ് ചോദിച്ചത്. അതേപോലെ ബി ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമറിന്റെ ഏത് കോയിലാണ് വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. 240 volt AC ഇൻപുട്ട് വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ 80 ചുറ്റുകളും പ്രൈമറിയിൽ 800 ചുറ്റുകളും ഉണ്ട് എങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ എത്ര എന്നാണ്. നമുക്ക് തന്ന കാര്യങ്ങൾ എടുത്തുതരാം. നമുക്കറിയാം ഇതിന്റെ ഇക്വേഷൻ അറിയാം, VS/VP=NS/NP എന്നതാണല്ലോ കാണാതെ സമവാക്യം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എടുത്ത് തന്ന കാര്യങ്ങൾ എടുത്തുതരാം. ഓക്കെ, എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. VS/VP=NS/NP അതേപോലെ നേരെ ക്വസ്റ്റ്യനിൽ കൊടുത്തു. NP 800 ആണ്, NS 80, VP 240 ആണ്, VS ആണ് നമ്മൾ കാണേണ്ടത്. നേരെ ഈ കേസിൽ അപ്ലോഡ് ചെയ്തു, ഇവിടെ VS ആണ് നമുക്ക് കാണാനുള്ളത്. എങ്ങനെ എന്ത് ചെയ്യാം, 240×80 VS=240×80 ÷ 800. നമുക്ക് കിട്ടുന്ന ഉത്തരം VS=24 volt എന്നാണ്. 2 മാർക്കിന്റെ ചോദ്യമാണ്, സിമ്പിൾ ആണ്. ഈ കശ ഓർത്തു വെക്കുക, VS/VP=NS/NP. അതിൽ 3-ാമത് തന്നു, VS ആണ് കാണാൻ പറഞ്ഞത്.
അപ്പോൾ ഇരുപത്തിനാല് എൺപത് ഡിവൈഡ് ബൈ 800 ചെയ്തു, നമുക്ക് കിട്ടിയ ഉത്തരം 24 വോൾട്ട്. ഇതാണ് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിലെ ബി ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ട്രാൻസ്ഫോമറിന്റെ ഏത് കോയിലാണ് വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിക്കുന്നത്? അപ്പൊ ഈ വണ്ടിയില് സെക്കൻഡറിയിലാണ് വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിക്കുന്നത് എന്നാണ് അതിന്റെ ഉത്തരം. ഓക്കെ, ഇതാണ് 12-ാമത്തെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 13-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റാർ കണക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ ക്രമീകരണത്തിന്റെ പേരെന്ത്? നമുക്ക് ടെസ്റ്റ് ബുക്ക് ഈ വർഷം മാറിയത് കൊണ്ട് അത് നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക, സ്റ്റാർ കണക്ഷൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. അതിൽ ബി ക്വസ്റ്റ്യൻ നമ്മുടെ സിലബസിലുണ്ട്, ഏതെങ്കിലും രണ്ട് ഫേസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര? നമുക്കറിയാം വിതരണലൈനുകൾ പ്രധാനമായിട്ടും 3 രണ്ട് ഫേസുകളും ഒരു ന്യൂട്രലുകളും. എങ്കിൽ രണ്ട് ഫേസുകൾ അല്ലെ, രണ്ട് ഫേസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര? ഒരു ഫേസും അടുത്ത ഫേസും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എത്ര? 400 ആണ് ഇവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം. ഫേസും ഫേസും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 400 വോൾട്ട്. എങ്കിൽ നമുക്ക് ബി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. തറയിൽ നിന്നുകൊണ്ട് ന്യൂട്രൽ ലൈനിൽ തൊടുന്നയാൾക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാത്തത് എന്തുകൊണ്ട്? ഒരിക്കൽ കൂടി പറയാം, തറയിൽ നിന്നുകൊണ്ട് ഭൂമിയിൽ നിന്നുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, ഒരു ഫേസ് ലൈനിൽ തൊടുന്നു എങ്കിൽ ഇയാൾക്ക് ഷോക്ക് ഏൽക്കുന്നില്ല. എന്തുകൊണ്ട് വെച്ചാൽ ഭൂമിയും അതായത് എർത്ത് ഭൂമിയും അതേപോലെ ന്യൂട്രൽ ലൈൻ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 0 വോൾട്ട് ആണ്. അത് നോർത്ത് വെക്കുക. അതേപോലെ ഒരു ഫേസ് ലൈനും പ്ലസ് ഒരു ന്യൂട്രൽ ലൈൻ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വോൾട്ട് ആണ്. എങ്കിൽ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, വീടുകൾക്ക് ആവശ്യമായ വിതരണ ലൈനുകൾ ഏതൊക്കെ? ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനുമാണ് വീടുകൾക്ക് ആവശ്യമായ വിതരണ ലൈനുകൾ. ഒരിക്കൽ കൂടി ഓർത്തു വെക്കുക, ഫേസും ഫേസും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 400 ഫേസ് ഒരു ന്യൂട്രലും എർത്തും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 0 അതുകൊണ്ടാണ് ഭൂമിയിൽ തൊട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു, ഫേസ് ഒരു ന്യൂട്രൽ ലൈൻ സ്പർശിച്ച അയാൾക്ക് എന്ത് ചെയ്യില്ല, ഷോക്ക് ഏൽക്കില്ല. അതിന് കാരണം 0 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം. ഇനി വീടുകൾക്ക് ആവശ്യമായ വിതരണ ലൈനുകൾ ഏതൊക്കെയാണ്? ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനുകളും. എത്രയാണ്? 230 വോൾട്ട് ആണ് നമ്മുടെ വീടുകൾക്ക് ആവശ്യമായത്. എങ്കിൽ പവർ സ്റ്റേഷൻ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതത്തിന് 11 kV ആണ് പവർ സ്റ്റേഷനെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി. പുറത്തു വെക്കാം, പവർ സ്റ്റേഷൻ 3 പവർ സ്റ്റേഷൻ ഉണ്ട്, ഹൈഡ്രോലൈറ്റിക് പവർ സ്റ്റേഷൻ, തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇറക്കാം. 14-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചുവടെ കൊടുത്ത ക്രമത്തിനനുസരിച്ച് പ്രകാശത്തിന്റെ വിസരണം കാണിക്കുന്നതിന് പരീക്ഷണം നിർവഹിക്കുക. അതായത് പ്രകാശത്തിന്റെ വിസരണം തെളിയിക്കാനുള്ള ഒരു പരീക്ഷണം കണ്ടെത്തുക അല്ലെങ്കിൽ തെളിയിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെ, എ ക്വസ്റ്റ്യൻ ഇതാണ്, സാമഗ്രിയുടെ ലിസ്റ്റ് തയ്യാറാക്കുക. ബി ക്വസ്റ്റ്യൻ, പരീക്ഷണ ക്രമം തയ്യാറാക്കുക. 3 ക്വസ്റ്റ്യൻ ആണ്, വിസരണം തെളിയിക്കാനുള്ള ചോദ്യമാണ്. നമ്മുടെ 6-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്, ഒരു ബീക്കറിൽ നിറച്ച് എന്തെങ്കിലും വെള്ളം എടുക്കുന്നു, ടോർച്ചിൽ നിന്ന് പ്രകാശം അടിക്കുന്നു അല്ലെ. അപ്പൊ സ്ക്രീനിൽ നമുക്ക് എന്ത് കാണാൻ, തുടക്കത്തിൽ നീല പ്രകാശം കാണുന്നു, അതിലേക്ക് സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർക്കുന്നു. അതിന്റെ ഫലമായിട്ട് അത് വിഘടിക്കുകയും വിസരണം സംഭവിക്കുകയും അതെന്ത് ചെയ്യുന്നു, വ്യത്യസ്ത ഏഴ് വർണ്ണങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു. പക്ഷെ നമുക്ക് പുറത്തെത്തുന്ന വർണ്ണം ചുവന്ന പ്രകാശം മാത്രമേ സ്ക്രീനിൽ പതിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി പറയാം, ഒരു ബീക്കർ എടുക്കുക, ബീക്കറിൽ വെള്ളം പാർന്നു, വെള്ളത്തിൽ ടോർച്ചിൽ നിന്ന് പ്രകാശം അടിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു നീല പ്രകാശമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ ഇതിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം തയോസൾഫേറ്റും അതിലേക്ക് വെള്ളത്തിലേക്ക് ചേർക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, സ്ക്രീനിൽ നമുക്ക് ചുവന്ന പ്രകാശം മാത്രമേ പുറത്തെത്തുകയുള്ളൂ, കാരണം ബാക്കിയുള്ള പ്രകാശങ്ങളൊക്കെ വിസരണം സംഭവിച്ചില്ലാതെയായി. വിസരണ നിരക്ക് കുറഞ്ഞ തരംഗദൈർഘ്യം കൂടിയ ചുവന്ന പ്രകാശം മാത്രമേ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ആ പരീക്ഷണത്തിന്റെ ക്രമം. അപ്പൊ ആവശ്യമായ സാമഗ്രികൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ എന്റെ ആൻസർ ഇതാണ്, സോഡിയം തയോസൾഫേറ്റ്, ഒരു ബീക്കർ, അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 6-ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു ഡയഗ്രാം ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മയവില്ലുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്രാമാണ്. സൂര്യപ്രകാശം ജലകണികളിൽ കൂടി കടന്നു പോകുമ്പോൾ പ്രകീർണം നടക്കുന്നതിന്റെ ഫലമായിട്ടുള്ള ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എക്സ് എന്ന് സൂചിപ്പിക്കുന്ന നിറമേ, അതായത് ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു മയവില്ലില് ഉണ്ടാകുന്നത് സൂര്യപ്രകാശം ജലകണികയിൽ തട്ടുമ്പോഴുള്ള ഒരു ചിത്രീകരണമാണ്. 6-ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ ഇങ്ങനെ സംഭവിച്ചു, എക്സും വൈയും കൊടുത്തിട്ടുണ്ട്, ചിത്രത്തിൽ എക്സ് ഏത് വൈ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. എക്സ് ഏതാണ്? എക്സ് പൈതലിന്റെ ഉള്ളിൽ കാണുന്നത് വയലറ്റും പുറമ്പത്തിൽ കാണുന്നത് റെഡുമാണ്. അപ്പൊ എക്സ് ഏതാണ്? എക്സ് വയലറ്റ്, വൈ റെഡ്. ഇതാണ് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതിൽ ബി ക്വസ്റ്റ്യൻ, പ്രകാശരശ്മി ജലകണികളിലൂടെ കടന്നു പോകുമ്പോൾ എത്ര പ്രാവശ്യം അപവർത്തനം സംഭവിച്ചു? നമുക്കറിയാം 2 പ്രാവശ്യം അപവർത്തനവും
രണ്ട് പ്രാവശ്യം ആവർത്തനം സംഭവിച്ചു, ഒരു പ്രാവശ്യം പൂർണ്ണാന്തര പ്രതിഫലനവും സംഭവിക്കുന്നു. ഇതിന് കാരണമായ പ്രതിഭാസം പ്രകാശത്തിന്റെ പ്രകീർണനമാണ്. മയവില്ലിൽ ഉണ്ടാവും, നമുക്കറിയാം, രാവിലെയും വൈകുന്നേരമായിട്ടാണ് മയവില്ല് പ്രധാനമായിട്ട് ഉണ്ടാക്കുക. മയവില്ലും സൂര്യൻ തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ മയവില്ലും സൂര്യനും ഓപ്പോസിറ്റ് ആണ്. മയവില്ല് കേക്കാണെങ്കിൽ സൂര്യപ്രകാശം പടിഞ്ഞാറായിരിക്കും, ഓർത്തു വെക്കാൻ ഓപ്പോസിറ്റ് ആണ്. അതേപോലെ മയവില്ലിന്റെ പുറമ്പത്തിൽ കാണപ്പെടുന്ന വർണ്ണം റെഡും ഉൾബത്തിൽ കാണപ്പെടുന്നത് വയലറ്റ് ആണ്, എക്സ് ഉള്ളിലാണ്. അതുകൊണ്ട് എക്സ് വയലറ്റും പുറത്തുള്ള റെഡ് പുറത്തുള്ള വൈ എന്താണ് റെഡും ആയിരിക്കും. ഇനി അതിൽ സി ക്വസ്റ്റ്യൻകൾക്ക് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ, മയവില്ല് വൃത്താകൃതിയിൽ കാണുന്ന ഒരു സന്ദർഭം എഴുതുക. മയവില്ല് വൃത്താകൃതിയിൽ കാണുന്ന സന്ദർഭമാണ് ഉയർന്ന പ്രദേശങ്ങളിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മയവില്ലിന്റെ ഷേപ്പ് എന്താണ്? ഒരു പൂർണ്ണ വളയമായിരിക്കും, വൃത്താകൃതിയിൽ കാണപ്പെടും. നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ അർദ്ധവളയം മാത്രമാണ് നമുക്ക് കാണുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? വിമാനത്തിൽ നോക്കുമ്പോൾ മയവില്ലിന്റെ നിറം അല്ലെങ്കിൽ മയവില്ലിന്റെ രൂപം വൃത്താകൃതിയിൽ കാണപ്പെടും. ഓക്കെ, ഇതാണ് 15-ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 17-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 920 വാട്ട് 230 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു ഹീറ്റർ 230 വോൾട്ട് സപ്ലൈയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എ ക്വസ്റ്റ്യൻ ആണ് ഹീറ്ററിലുള്ള കറന്റ് കണക്കാക്കുക. ഡി ക്വസ്റ്റ്യൻ 5 മിനിറ്റ് കൊണ്ട് ഉത്പാദിപ്പിക്കുന്ന താപം കണക്കാക്കുക. സി ക്വസ്റ്റ്യൻ ഹീറ്ററിന്റെ പ്രതിരോധം മാറ്റാതെ പവർ എങ്ങനെ മാറ്റാം. 4 മാർക്കിന്റെ ചോദ്യമാണ്, നമുക്ക് ഇതിന്റെ ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് തന്നെ കാര്യങ്ങളൊന്ന് എടുത്തെഴുതാം. അപ്പൊ W=920, അതേപോലെ വോൾട്ട് എന്നിരിക്കുന്നത് V=230 വോൾട്ട് ആണ്. ഒരു ഹീറ്റർ 230 വോൾട്ട് സപ്ലൈയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഹീറ്ററിലുള്ള കറന്റ് എത്ര എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കറന്റ് കണ്ടെത്താനാണ് I ആണ് കാണേണ്ടത്. നമുക്ക് പവർ അറിയാം, പവർ P=W V എന്നുള്ള ഇക്വേഷൻ, P=IV എന്ന ഇക്വേഷൻ നമുക്ക് പരിചയമുണ്ട്. നമുക്ക് കാണേണ്ടത് I ആണ്, I നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. I=P/V, W/V അല്ലെങ്കിൽ P/V ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി എത്ര? P=920 ആണ്. 920 ÷ 230 4 ആമ്പിയർ കറന്റ് ആണ് I. ഓക്കെ, ഇതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ. ഒരു ഉപകരണത്തിന്റെ പവർ 920, വോൾട്ടേജ് 230 ആണ്, കറന്റ് കാണാൻ പറഞ്ഞു. വോൾട്ടേജും അതേപോലെ പവർ എന്നാൽ സമവാക്യം P=IV ആണ്. അതിലെന്തെങ്കിലും നമ്മൾ P=IV കൊടുത്തു, അതിനെ I ആണ് നമുക്ക് കാണേണ്ടത്, അതിനെ പുറത്ത് കിട്ടു. അപ്പൊ P അങ്ങോട്ട് പോയി, P/V എന്നായി. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, P=920 ആണ്, V=230 അല്ലെ. ഓക്കെ, I=4 ആമ്പിയർ. ഇതാണ് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ ചെയ്യാം. 5 മിനിറ്റ് കൊണ്ട് ഉത്പാദിപ്പിക്കുന്ന താപം എത്ര എന്നാണ്. ഇപ്പൊ ടി തന്നിട്ടുണ്ട്, T=5 മിനിറ്റ് ആണ്. 5 × 60 = 300 സെക്കൻഡ്. ഇനി നമുക്ക് ഒരു വസ്തുവിന്റെ സമയം തന്നു, അതേപോലെ പവറും തന്നു. അപ്പൊ എച്ച് കാണുന്ന സമവാക്യം നമ്മൾ പഠിച്ചാണ്. 4-ാമത്തെ സമവാക്യം H=P×T എന്ന് പറയുന്ന സമവാക്യം. പവർ എത്രയാണ്? പവർ 920 ആണ്. 920 × 300 അത് ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ് ഉത്പാദിപ്പിക്കുന്ന പവർ. ഓക്കെ, 920 × 300 ചെയ്ത് നോക്കാം. 276,300 ആണ്. ഇത്രയും ജൂൾ ആണ് ഉത്പാദിപ്പിക്കുന്ന താപ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. H=PT കൊടുക്കുക. 920 × 300 ചെയ്യുക. അപ്പൊ കിട്ടുന്ന ഉത്തരമാണ് അത്രയും ജൂൾ. ഓക്കെ, ഇതാണ് ബി ക്വസ്റ്റ്യൻ, ഇത്രയും ജൂൾ ആണ്. ഇതിലെ സി ക്വസ്റ്റ്യൻ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഹീറ്ററിന്റെ പ്രതിരോധം മാറ്റാതെ പവർ എങ്ങനെ മാറ്റാൻ കഴിയും? പവർ എങ്ങനെ മാറ്റും എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ മാറ്റാം. ഒന്ന് വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ്. ഇവ മാറ്റം വരുത്തിയാൽ എന്തും വ്യത്യാസപ്പെടും. പവറിലും മാറ്റം വരും. ഒന്നുകിൽ വോൾട്ടേജ് കുറക്കെ കൂട്ടുക ചെയ്യുക, അല്ലെങ്കിൽ കറന്റ് എന്ത് ചെയ്യാം? കൂട്ടുക കുറക്കുക ചെയ്യുക. ഇവ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവയുടെ പവറിൽ മാറ്റം സംഭവിക്കും. ഓക്കെ, ഇതാണ് ആ 3 ക്വസ്റ്റ്യന്റെ ആൻസർ. 4 മാർക്കിന്റെ ചോദ്യമാണ്. 1-ാമത്തത് കറന്റ് കണ്ടു, 4 ആമ്പിയർ. 2 മാർക്കിന് പവർ കണ്ടു, 2 മാർക്കിന് താപം കണ്ടു. പിന്നെ 1 മാർക്കിന് എങ്ങനെ മാറ്റം വരുത്താന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് വ്യത്യാസപ്പെടുത്തിയാൽ എന്തും പവറും വ്യത്യാസപ്പെടുന്നു. ഇനി നമുക്ക് 2019 വർഷത്തിൽ ചോദിച്ച അവസാന ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 മാർക്കിന്റെ ചോദ്യമാണ്, അവസാന പാഠഭാഗത്ത് നിന്ന് ചോദ്യം കൂടിയാണ്. ഹൈഡ്രജന് വളരെ ഉയർന്ന കലോറിക് മൂല്യം ഉണ്ടെങ്കിലും ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ല, എന്തുകൊണ്ട്? ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഹൈഡ്രജൻ അല്ലെ, കലോറിക് മൂല്യം 1 കിലോഗ്രാം ഇന്ധനം കത്തുമ്പോൾ പുറത്തുവിടുന്ന താപത്തിന്റെ അളവാണ് കലോറിക് മൂല്യം. അതിന്റെ യൂണിറ്റ് എല്ലാവർക്കും പരിചയം ഉണ്ടാവും, കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് കലോറിക് മൂല്യത്തിന്റെ യൂണിറ്റ്. ഇനി എന്തുകൊണ്ട് ഹൈഡ്രജൻ വീടുകളിൽ ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ രണ്ട് ഉത്തരമാണ്. ഹൈഡ്രജന് ഉയർന്ന കലോറിക് മൂല്യം ഉണ്ടെങ്കിൽ പോലും, പക്ഷെ അവർക്ക് ഉയർന്ന അളവ് സ്ഫോടന ശക്തി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്.
പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അപകട സാധ്യത കൂടുതലായതുകൊണ്ടാണ് വീടുകളിൽ ഹൈഡ്രജൻ ഉപയോഗിക്കാത്തത്. ഇതാണ് അതിന്റെ ഉത്തരം. എങ്കിൽ ബി ക്വസ്റ്റ്യൻ നോക്കുക. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം എഴുതുക. ഹൈഡ്രജൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ ഉപയോഗിക്കുന്നു, അതേപോലെ റോക്കറ്റുകൾ മിസൈലുകൾ പോലെയുള്ള ഉപകരണങ്ങളിൽ എന്തുപയോഗിക്കുന്നു? ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു എന്നാണ് അതിന്റെ ഉത്തരം. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഈ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു നല്ല ഇന്ധനത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദ്യം. രണ്ട് മാർക്കിന്റെ ചോദ്യമാണ്. ഇപ്പോൾ നാല് പോയിന്റ് നമുക്ക് എഴുതാവുന്നതാണ്. ഉയർന്ന കലോറിക് മൂല്യമാണോ, കൊണ്ടുപോകാനും കൊണ്ടുവരാനും എളുപ്പമായിരിക്കണം, വില കുറവായിരിക്കണം, ലഭ്യത കൂടിയതായിരിക്കണം, പെട്ടെന്ന് എന്ത് ചെയ്ത് ബാഷ്പീകരിച്ച് പോകരുത്. ഇത്രയൊക്കെയാണ് എന്ത് ചെയ്യുക, ഒരു നല്ല ഇന്ധനത്തിന് വേണ്ട ഗുണങ്ങൾ. വില കുറവ്, ബാഷ്പീകരണ സ്രോതസ് കുറവായിരിക്കണം, കലോറിക് മൂല്യം കൂടുതലായിരിക്കണം, പെട്ടെന്ന് എന്ത് ചെയ്ത് പൊട്ടിത്തെറിക്കുകയും ചെയ്യരുത്, അപകട സാധ്യത കുറയണം, അതേപോലെ വായു മലിനീകരണം അന്തരീക്ഷ മലിനീകരണം കുറവായിരിക്കണം. ഇത്രയും പോയിന്റുകളാണ് ഈ ഒരു നല്ല ഇന്ധനത്തിന് വേണ്ട ഗുണങ്ങളായിട്ട് പറയുന്നത്. ഇത്രയുമാണ് 2019 SSC ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അവ ഓട്ടോ സിലബസ് ആണ്, ബുക്ക് ടെസ്റ്റുകൾ മാറിയപ്പോഴുള്ള പഴയ യൂണിറ്റിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ 2020 വർഷത്തിൽ ചോദിക്കാവുന്നത്. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരമാവധി കുട്ടികൾ അറ്റൻഡ് ചെയ്യുക. അവയിൽ നിന്ന് തന്നെ ആയിരിക്കും പുതിയ ക്വസ്റ്റ്യൻ 2020 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങളുടെ വീഡിയോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.